ഡാ പോണ്ടേ. ഞാൻ ഒരു പ്രൊപ്പോസലും കൊണ്ട് ചെയ്തേ നിനക്ക് അവളെ കിട്ടും തോന്നുന്നു. എന്റെ ചേട്ടായിമാരെ നോക്കത്തില്ല, തലയടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ല്, നക്ഷത്രത്തിൽ വെച്ച് അമുക്ക് നിന്റെ ചേട്ടായിമാര്. എന്നാ സാറേ ഒരു വശപ്പശക്ക്, ക്രിസ്മസ് ആയിട്ട് അടി ഒന്നും ഇല്ലേ? ആ മറിയുടെ വീട്ടുകാരെ ശ്രദ്ധിക്കണം, കാശിന് മാത്രം വില കൊടുക്കുന്ന ആൾക്കാർ. എന്റെ പൊന്നു മറിയ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ വെറുതെ പറയുന്നതാ, ജോജോ വിളിച്ചപ്പോ പറഞ്ഞല്ലോ നിനക്ക് നല്ല തല്ലു കിട്ടിയെന്ന്. എടി അവൻ നിന്റെ അടുത്ത് മാത്രല്ല, നാട്ടുകാരത്ത് മൊത്തം പറ നടക്കുക. കൂട്ടുകാരനാ. എന്നാലും എന്തെന്നാലും എന്റെ പൊന്നടി പ്രേമാവുമ്പോ ഇങ്ങനെയൊക്കെയാ. ആ അലക്സ് ഒപ്പിച്ച വള്ളിയാ, അവനായിട്ട് ഞങ്ങൾ കൊടുത്തോളാം. ഇവിടെ ഉണ്ട്, അപ്പുറത്ത് ചേട്ടായിമാരായിട്ട് വെള്ളടിയോ പരിപാടിയോ എന്തൊക്കെ പ്ലാൻ ചെയ്യുക. അവൻ നിന്റെ കൈ കയറി പിടിച്ച കാര്യം നിന്റെ ചേട്ടായിമാരോട് പറഞ്ഞ. നല്ലൊരു ദിവസമായിട്ട് ഞാൻ പിന്നെ അത് പറയാൻ പോയില്ല. എടാ നീ ഒന്നിങ്ങോട്ട് വരുമോ? നീ എന്നെ കുഴിയിലോട്ട് എടുത്തിട്ട് അടങ്ങത്തല്ലേ? ഒരു സമാധാനം ഇല്ലടാ, നീ എങ്ങനെയെങ്കിലും ഒന്ന് വാ. നല്ല മഴയും, നീ പള്ളി വരത്തില്ലേ? അപ്പൊ നമുക്ക് കാണാലോ. അന്നേരം കൂടെ വല്യമ്മച്ചൻ ചേട്ടായിമാരൊക്കെ കാണും, പിന്നെ ഇത്ര പ്രശ്നമായി നിലയ്ക്ക് അവരൊന്നും അനങ്ങാൻ കൂടെ സമ്മതിക്കല്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് വാ. എടി ഞാനിപ്പോ എങ്ങനെ വരാനാ, ഇവിടെ ആണെ നല്ല മഴയും. യേശുവേ എൻ ജീവനാഥ, ആശ്രയം നീ എന്നേ, ആശ്രയതൻ പുൽത്താരകം ശാശ്വത. അമ്മച്ചേട്ട പ്രാർത്ഥിച്ചുണ്ട്. അങ്ങനെയാണെങ്കിൽ കുർബാന കഴിഞ്ഞോട്ടേക്കാം. ഓ എളുപ്പിന് മുടിഞ്ഞ കോടയായിരിക്കും. ഉച്ചയ്ക്ക് മുമ്പ് കഴിക്കാണ്ടല്ലേ അമ്മച്ചിയുടെ സോറിയാലോ, ഒരു മഴയും കാണത്തില്ല. എന്നാ നമുക്ക് അവളെ ഉച്ചയും കൂട്ടാലോ. മറി എന്തേ, പുറത്തോട്ടൊന്നും കണ്ടില്ലല്ലോ. അവളകത്തെങ്ങാനും കാണും, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ. ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ ഇടിയുണ്ടാകാത്ത ശരീരമൊന്നും അല്ലത്. നീ വെച്ചിട്ട് വെള്ളമെടുത്തേ. എന്തു വെച്ച്? ആ പിള്ളേരുടെ കരവൾ തൊലുത്തില്ല, ഇവിടം വരെ വന്നേ. പെടുത്തുണ്ടോ? എന്നാലും ഡേട്ടായി, അവനെന്തായാലും ഇവിടുത്തെ പെണ്ണേക്ക് പ്രേമിച്ചെന്ന് ഞാൻ ആലോചിക്കുന്നു. അതെന്തായാലും അവൻ ഇന്നത്തോടെ മനസ്സിലായി കാണും. ഇവിടെയൊക്കെ നല്ല ഒന്നാന്തര ചെറുക്കന്മാരുള്ളപ്പോഴത്തേക്ക് അവൻ്റെ ഒക്കെ ഒരു നെഗളിപ്പ്. കണ്ണുമോക്കെ തന്നെ വല്ലായിരിക്കുന്നേ, കരച്ചില്ലായിരുന്നു അല്ലേ? അതാ ജോജോ വിളിച്ചപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. ജോജോ എന്റെ പൊന്നടി, എന്റെ പൊന്നടി. അവനൊരു എരില്ലാത്ത എഫമായി നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്റെ കാര്യത്തിനാന്നേ? അതെ, നിങ്ങൾ ആണുങ്ങളുടെ അത്ര വലിയ മനക്കെട്ടിയൊന്നും ഞങ്ങൾക്കില്ല. കരച്ചിലു വന്നാ ഞങ്ങൾ അങ്ങ് കരഞ്ഞു പോകുന്നു. പിന്നെ വലിയമ്മച്ചൻ കരഞ്ഞോണ്ടിരുന്നപ്പോ വന്ന കാര്യം ചോദിച്ചായിരുന്നു. ഞാൻ അവിടേക്ക് അങ്ങ് പറഞ്ഞു. അടിപൊളി, എന്നിട്ട് വലിയമ്മച്ച കൂടെ അറിയാൻ മേല, പുറമെയുള്ള ദേഷ്യമൊക്കെ ഉള്ളു, വല്യമ്മച്ച ആളൊരു പാവാമിച്ചു. സാധനം എടുത്ത് വണ്ടി വെച്ചേക്കണം. ഏ അതവിടെ വെച്ചേക്കുന്നത്? വാഴയുടെ ചോട്ടി കുഴിച്ചിട്ടുണ്ട്. നോക്കിയൊക്കെ പോണേ, അവിടെ വെട്ടക്കുറവാ. എത്ര നല്ല സാധനമാണേലും വാറ്റടിക്കുന്ന ഫീല്, അത് വേറെ തന്നെ. ഡിക്സൺ ചേട്ടായിയേ ഒന്നെങ്കി വന്നേ. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയേയും കാൾ
വിലയേറിയതാണ്. ധനികരും ദരിദ്രരും ഒരുപോലെയാണ്. ഇരുവരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. നിന്നോട് പറഞ്ഞാ എന്ത് ദരിദ്രാണ് നീ ഇങ്ങോട്ട് അലക്സേ, ഇവര് തല്ലിയാണെന്ന് ഉള്ളൂ എന്നും പറയേണ്ടത് ഏതെങ്കിലും കൈ വെക്കാൻ നീ വന്നാ അല്ലേട്ടോ? ഇവൻ എന്തു കാണിച്ചു? മതി എന്ന് പറ ചേട്ടായി, ഒന്ന് നിർത്താൻ പറ. ഞാൻ വിളിച്ചിട്ട വിമല് വന്നത്. എന്നാ നീ ഒരു കാര്യം ചെയ്, മോൾ അകത്തു ഈ ബൈബിളിങ് എടുത്തോ. എന്നിട്ട് ചേട്ടന്മാർ ഒപ്പിച്ച് സത്യം ചെയ്, ഇവനായിട്ടുള്ള സകല ബന്ധവും തീർക്കാമെന്ന്. എനിക്ക് അവനെ തന്നെ മതി ചേട്ടായി, എനിക്ക് അവനില്ലാതെ പറ്റിയല്ല. എന്റെ കൊച്ചിനെ തല്ലിയത് വെല്ലുമച്ചി. ചേട്ടായി, എനിക്കൊരു നല്ല ജോലിയുണ്ട്, പിന്നെ കാശൊക്കെ ഞാൻ കഷ്ടപ്പെട്ടാ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാനവളെ പൊന്നുമല്ല നോക്കോളാം. നിന്നെ പോലെ എടുത്ത് ഞങ്ങളുടെ മകളെ കെട്ടിച്ചേർന്നില്ലടാ മോളെ. ഇതാണോ നീ പറഞ്ഞ? അവനെ വിടരാ, നമ്മുടെ കുഞ്ഞിന്റെ കയ്യിലും തെറ്റില്ലേ. അമ്മച്ചി എന്നതീ പറയുന്നേ? കുടുംബത്തിൽ കയറി പോകൃതനം കാണിച്ചോ വെറുതെ വിടണോ? അവൾക്ക് നല്ല ആലോചന വരും അമ്മച്ചി. നിനക്കെന്നാടാ, നീ അത്ര നല്ല പിള്ളയൊന്നും ആകണ്ട. നിനക്കൊക്കെ അത്ര തന്റെ ഇട ആണെങ്കിലേ നമ്മുടെ പെണ്ണിന്റെ കയ്യെ കയറി പിടിച്ച് ഇവന്റെ ചെവിടെ അടിച്ച് പൊട്ടിക്കടാ. എടടിവിനെ, ഈ പ്രേമിക്കുന്ന അത്ര മോശമായ കാര്യമൊന്നും അല്ല. എന്നതാണോ കൊച്ചിന് നിന്റെ പേര്? വിമലെന്ന അമ്മച്ചി. മൊത്തം പേര് പറയടാ നീ. വിമൽ ജോർജ്. എന്നതാ നിന്റെ ജോലി? സിവിൽ എഞ്ചിനീയർ. നീ അപ്പനെ ആരെങ്കിലും കൂട്ടി വന്ന് പെണ്ണ് ചോദിക്കാൻ നോക്ക്. അതിനെന്താടാ, അവന് നല്ല ജോലിയില്ലേ? അവന് ഇവളെ നല്ല പൊന്നുപോലെ നോക്കിക്കോളും. പിന്നെ പണവും പ്രതാവും ഒക്കെ കർത്താവ് തരുന്നതല്ലേ, അതൊക്കെ തിരിച്ചെടുക്കാൻ അവന് വലിയ നേരമൊന്നും വേണ്ട. മോൻ പോയിട്ട് വാടാ, ഞാൻ പറഞ്ഞാൽ എന്റെ മോൻ കേക്കും, എന്റെ കൊച്ചുമക്കളും. പോയിട്ട് വാടാ. കട്ടിയിട്ടാ.